കേരളത്തിൻ്റെ തനതുകല എന്ന വിശ്വപ്രസിദ്ധിയാർജിച്ച കഥകളിയുടെ മൂലകലയും കേരളീയമായ ആദ്യത്തെ നൃത്തനാടകവുമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണഗീതിയെ അഷ്ടപതി എന്നു പറയും പോലെ കൃഷ്ണനാട്ടത്തെ അഷ്ടപതിയാട്ടം എന്നും പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രധാന വഴിപാടായി കൃഷ്ണനാട്ടം നടത്താറുണ്ട്. എട്ടുനാഴി എണ്ണ, എട്ടുതിരി, എട്ടു കുട്ടികൾ, എട്ടുനാഴിക നേരത്തെ കളി, എട്ട് അരങ്ങുപണം എന്നിങ്ങനെ എട്ടു ചേർന്നുള്ള കണക്കുകളാണ് കൃഷ്ണനാട്ടത്തിനുള്ളത്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിൽ നിന്ന് ഉടലെടുത്ത കലാരൂപമാണ് കൃഷ്ണനാട്ടം. 12-ാം നൂറ്റാണ്ടിലെ ബംഗാളി ഭക്തകവിയായ ജയദേവൻ്റെ ഗീതഗോവിന്ദത്തിന് ചുവടുപിടിച്ച് രചിക്കപ്പെട്ട കൃഷ്ണഗീതിയുടെ ദൃശ്യാവിഷ്കാരം 300-ൽ പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന കൃഷ്ണനാട്ടമാകുന്നത്. ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ 8 കഥകളായിട്ടാണ് അവതരിപ്പിച്ചു വരുന്നത്. 8 രാത്രികൾ കൊണ്ട് ആടിത്തീർക്കാവുന്ന രീതിയിലാണ് കൃഷ്ണനാട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവ ക്രമപ്രകാരം അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധ വധം, സ്വർഗാരോഹണം എന്നിവയാണ്. ശുഭസൂചകമല്ലാത്തതു കാരണം എല്ലായ്പ്പോഴും സ്വർഗാരോഹണത്തിന് ശേഷം അവതാരം കൂടി ആടാറുണ്ട്. കൂടിയാട്ടത്തിൽ നിന്ന് അലങ്കാരവും വസ്ത്രരീതികളും സ്വാംശീകരിച്ച കൃഷ്ണനാട്ടത്തിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ശുദ്ധമദ്ദളം, തൊപ്പിമദ്ദളം, ശംഖ്, ഇലത്താളം എന്നിവ. കഥകളിയുടെ പല അംശങ്ങളും കൃഷ്ണനാട്ടത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. കൃഷ്ണനാട്ടത്തിലെ രംഗാവതരണ ചടങ്ങുകൾ കഥകളിയെപ്പോലെയാണെന്ന് പറയാം. കേളി, അരങ്ങുകേളി, തോടയം, പുറപ്പാട് എന്നീ ആദ്യ ചടങ്ങുകൾ കൃഷ്ണനാട്ടത്തിനുമുണ്ട്. കൃഷ്ണനാട്ടത്തിൽ മിനുക്കുവേഷത്തിലുള്ള സ്ത്രീവേഷങ്ങളാണ് പുറപ്പാട് അവതരിപ്പിക്കുന്നത്. കഥയിലെ ആദ്യ രംഗം തന്നെയാണ് പുറപ്പാട്. രംഗാവതരണ സമ്പ്രദായങ്ങളിലും കഥകളിയിൽ നിന്ന് കൃഷ്ണനാട്ടത്തിന് പല വ്യത്യാസങ്ങളുമുണ്ട്. കഥകളിയിൽ നടൻ നിലവിളക്കിന് മുമ്പിലേക്ക് പോകാറില്ല. പക്ഷേ കൃഷ്ണനാട്ടത്തിൽ വിളക്കിനെ ചുറ്റിയുള്ള നൃത്തം പതിവുണ്ട്. കൃഷ്ണനും യവനനും കൃഷ്ണനും മല്ലന്മാരും തമ്മിലുള്ള രംഗങ്ങളിലും രാസക്രീഡയിലും കാളിയമർദ്ദനത്തിലും വിളക്കിന് മുമ്പിലേക്ക് വന്നുള്ള നൃത്തമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കൃഷ്ണനാട്ടം പ്രധാനമായും ലാസ്യപ്രധാനമാണെങ്കിലും കൃഷ്ണനും മല്ലന്മാരും തമ്മിലുള്ള രംഗം താണ്ഡവ പ്രധാനമാണ്. ശ്രീകൃഷ്ണ ദർശനത്തിനു വേണ്ടി മാനവേദൻ വില്വമംഗലത്തോട് അഭ്യർത്ഥിച്ചുവെന്നും അങ്ങനെ ഗുരുവായൂർ മതിൽക്കകത്ത് ഇപ്പോഴുള്ള കൂത്തമ്പലത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഇലഞ്ഞിമരച്ചുവട്ടിൽ ഉണ്ണികൃഷ്ണൻ്റെ ദർശനം രാജാവിനുണ്ടായെന്നും ആർത്തിയോടെ ആലിംഗനം ചെയ്യാനാഞ്ഞപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷമായെന്നുമാണ് ഐതിഹ്യം. വില്വമംഗലം ദർശനം തരാനേ പറഞ്ഞിട്ടുള്ളൂവെന്ന അശരീരി അപ്പോൾ കേട്ടു. ഭക്തനായ മാനവേദ രാജാവിന് ഭഗവാന്റെ ഒരു പീലിത്തിരുമുടി കയ്യിൽ കിട്ടുകയും ആ പീലിത്തിരുമുടി കൊണ്ട് കൃഷ്ണൻ്റെ കിരീടം ഉണ്ടാക്കിയെന്നും അതുപയോഗിച്ച് അഭിനയിക്കത്തക്കവണ്ണം കൃഷ്ണഗീതി രചിച്ചുവെന്നുമുള്ള ഐതിഹ്യം ഈ കലയുടെ ഭക്തിഭാവത്തെ കാണിക്കുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഇലഞ്ഞിമരത്തിൻ്റെ ഒരു കൊമ്പ് ഉപയോഗിച്ച്
തമ്പുരാൻ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ബാലഗോപാല വിഗ്രഹം മുമ്പിൽ വച്ച് പൂജിക്കുകയും ആ വിഗ്രഹത്തെ സംബോധന ചെയ്ത് കൃഷ്ണഗീതി എഴുതുകയും ചെയ്തു. കൃഷ്ണനാട്ടത്തിലെ കിരീടങ്ങളും പൊയ്മുഖങ്ങളും ആഭരണങ്ങളും എല്ലാം ആ ഇലഞ്ഞിമരം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് ഐതിഹ്യം. കൃഷ്ണനാട്ടത്തിലെ വേഷവിധാനങ്ങൾ രൂപപ്പെടുത്തിയത് വില്ലുമംഗലം സ്വാമിയായിരുന്നെന്നാണ് ഐതിഹ്യം. കിരീടത്തിനും ആഭരണങ്ങൾക്കും കൂടിയാട്ട വേഷങ്ങളോട് സാദൃശ്യമുണ്ട്. കൃഷ്ണനാട്ടത്തിലെ സംഗീതം സാമവേദാലാപനത്തെയും കൂടിയാട്ടത്തിൽ ചാക്യാരുടെ സ്വരിക്കലിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഗുരുവായൂർ മതിൽക്കകത്ത് കേൾക്കാൻ കഴിയുന്നത് കഥകളി സംഗീതമാണ്.